കോവിഡ് 19 നിയന്ത്രണങ്ങളിൽ ഇളവ് തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കാൻ സാധ്യത. അൺലോക്ക് നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് താഴ്ന്നതിനാൽ കൂടുതൽ ഇളവുകൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തും. വിവിധ മേഖലകളിൽ നിന്നുള്ള എതിർപ്പും നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കാൻ ആണ് സാധ്യത. ആരോഗ്യവകുപ്പ് തിങ്കളാഴ്ച പുറത്തുവിട്ട കോവിഡ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പോസിറ്റിവിറ്റി നിരക്ക് 9.63 ആണ്. 72 ദിവസങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 താഴെയെത്തിയത്. കോവിഡ് കേസുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രാദേശിക നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ കൂടുതൽ ഇളവുകൾ നൽകിയാലും ആശങ്കപ്പെടേണ്ടതില്ലെന്ന നിഗമനത്തിലാണ് സർക്കാർ ഉള്ളത്. 99,693 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനിയും ചികിത്സയിൽ കഴിയുന്നത്. 27,04,554 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 430,728 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. കൂടുതൽ ഇളവുകൾ നിലവിൽ വരുന്നതിന്റെ ഭാഗമായി ബസ് സർവീസുകളുടെ എണ്ണം വർദ്ധിച്ചേക്കും. അന്തർജില്ലാ യാത്രകൾക്ക് പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ നൽകിയേക്കും എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ KSRTC ഭാഗികമായി സർവീസ് ആരംഭിച്ചിരുന്നു. ഇളവുകൾ നിലവിൽ വരുന്നതോടെ കൂടുതൽ സർവീസുകൾ നടത്താനാണ് ആലോചന. അതേസമയം സർവീസ് നടത്തുന്നതിൽ സ്വകാര്യ ബസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടല്ല ഉണ്ടാകുന്നത്. ലോക്ഡൌണിനെ തുടർന്നുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ നികുതി ഇളവ് അടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സമ്പൂർണ്ണ ലോക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങളിലും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. 7 മണിവരെയാണ് കടകൾക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. ഈ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും എന്നാണ് റിപ്പോർട്ട്. സമയം നീട്ടി നൽകുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. തിരക്ക് പരിഗണിച്ച് കൂടുതൽ സമയം ആവശ്യമാണെന്ന് വ്യാപാരികൾ വ്യക്തമാക്കിയിരുന്നു. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതി നൽകുമോ എന്ന കാര്യം നിർണായകമാണ്. തട്ടുകടകളുടെ പ്രവർത്തനത്തിലും തീരുമാനം ഉണ്ടാകും. വിവിധ മതവിഭാഗങ്ങളിൽ നിന്ന് ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെ ആരാധനാലയങ്ങൾ തുറക്കാനാണ് സാധ്യത. ഇതിനൊപ്പം ബാറുകളിലെ മദ്യവിതരണം, ജിമ്മുകളുടെ പ്രവർത്തനാനുമതി, ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ, സ്വകാര്യ ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എന്നിവയും ചർച്ചയിൽ വരും. അതേസമയം സംസ്ഥാനത്ത് വാരാന്ത്യ ലോക്ഡൌൺ തുടർന്നേക്കാനാണ് സാധ്യത. കൂടുതൽ ഇളവുകൾ നിലവിൽ വരുമെങ്കിലും സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിൽ സർക്കാർ അനുമതി നൽകിയേക്കില്ല. ജിമ്മുകൾ, മാളുകൾ എന്നിവയ്ക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ തുടർന്നേക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ മേഖലയ്ക്ക് ഇളവുകൾ നൽകിയേക്കില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നതിന് അനുസരിച്ചാകും ഈ മേഖലകളിലെ ഇളവുകൾ ആലോചിക്കുക. കോവിഡിന്റെ 3-ാം തരത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാലാണ് തിയേറ്ററുകൾ അടക്കമുള്ള മേഖലകളിൽ നിയന്ത്രണം തുടരാൻ ആലോചിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.